ഓട്ടോയിമ്മ്യൂണാണ്. എനിക്ക് ഓട്ടോയിമ്മ്യൂൺ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, ചെവിയുടെ കേൾവി ശക്തി കുറഞ്ഞു, ഓരോ അവയവങ്ങളിൽ ഇത് ഓട്ടോയിമ്മ്യൂൺ ബാധിച്ചേക്കുവാ. സോളാർ കേസിലെ വിവാദ നായിക സരിതയുടെ വാക്കുകളാണിത്. അവരുടെ ഇന്നത്തെ അവസ്ഥ അതീവ ദയനീയമാണ്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയെയും കോൺഗ്രസ് പാർട്ടിയെയും പിടിച്ചു കുലുക്കിയ സോളാർ കേസിലെ വിവാദ നായിക സരിത നായർ അതീവ ഗുരുതരാവസ്ഥയാണ് ഇപ്പോൾ. ഈ വിവാദ നായിക ഇന്ന് തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആശുപത്രിയിലും വെല്ലൂരിലെ മെഡിക്കൽ കോളേജിലും മാറി മാറി ചികിത്സയിലാണ്. എന്താണ് യഥാർത്ഥ രോഗമെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാകുന്നു, നടുവേദന തുടങ്ങിയ കടുത്ത ശാരീരിക അസ്വസ്ഥതയിലാണ് സരിത. ഇപ്പോൾ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. സരിത പറയുന്നത് വിശദമായി തന്നെ കേൾക്കാം. ഇത്രയിലും ഒന്ന് റെഫർ ചെയ്തായിരുന്നു ഒരു അഡീഷണൽ അഡ്വൈസിന് വേണ്ടിയിട്ട്. ഒന്ന് മെഡിസിൻസ് ഒക്കെ റിഫ്രാക്ട് ആയി അടുത്ത ലൈൻ സെക്കൻഡ് ലൈൻ മെഡിസിൻസ് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അഡ്വൈസ്. ഓട്ടോയിമ്മ്യൂണാണ് എനിക്ക്. ഓട്ടോയിമ്മ്യൂൺ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, ചെവിയുടെ കേൾവി ശക്തി കുറഞ്ഞു, ഓരോ അവയവങ്ങളിൽ ഇത് ഓട്ടോയിമ്മ്യൂൺ ബാധിച്ചേക്കുക. എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. ഇതിന്റെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അറിയുന്നത് പോലും എന്തായതാണെന്നൊന്നും വെളിപ്പെടുത്തില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോ. ഓ, വെയിറ്റ് ലോസ് ഉണ്ട്. വെയിറ്റ് ലോസ് ഇല്ലാതെ വരില്ലല്ലോ, ട്രീറ്റ്മെന്റ് നടത്തിയല്ലേ. ആഹാരം കട്ടിയുള്ളതൊന്നും ഞാൻ കഴിക്കുന്നില്ല, അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. അതുകൊണ്ട് ഇതിന് ഒരു ചെറിയ ഡയറ്റ് പ്ലാൻ ഉണ്ട്, അതനുസരിച്ചാണ്. ഡോക്ടർ നാളെ അവിടെയാണ്, മറ്റന്നാൾ അറിയാം. ഫ്രീ എത്രയും വരും. ആ, ഈശ്വരൻ നടത്തുന്നെന്ന് പറയാം. പിന്നെ ഹെൽത്ത് കാർഡുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അത് കവർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒരു വർഷം കവർ ചെയ്യും. പിന്നുള്ള സമയമൊക്കെ ഭിക്ഷയെടുക്കുന്ന പോലെ ഭിക്ഷയെടുത്ത് സഹായിക്കുന്നവർ സഹായിക്കും, സഹായിക്കാത്തവരെ കുത്തി ചോദിക്കില്ല. ഞാൻ റൂമിൽ എടുത്തിട്ടുണ്ടാകാം കാര്യം. ഇവിടെ അല്ലാതെ താമസിക്കാൻ പേഷ്യൻസിന് എന്തൊക്കെ താമസിക്കാനുള്ള ചർച്ചയുടെ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ നിൽക്കുന്ന കാര്യം, ഒരു റൂമിനിവിടെ 5500 തൊട്ടാണ്. നമ്മളിപ്പോൾ 100 താങ്ങാൻ പറ്റില്ല. രാവിലെ ഒ പി ടൈമിൽ അവിടെ പോകും. തൊട്ടടുത്ത് അവരുടെ തന്നെ അടുത്തുള്ള ക്യാമ്പസ് ഉണ്ടല്ലോ. പിന്നെ അതെ, റാലിപ്പെട്ട് എന്ന് പറയുന്ന സ്ഥലത്തല്ലേ ഇപ്പോ 500 ഒക്കെ റാലിപ്പെട്ടില്ല ഉണ്ട്. അവര് ചില ദിവസം അവിടെ കഴിക്കും, ചില ദിവസം നമ്മൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കും. അവരെങ്കിലും വെള്ളിയാഴ്ച പുതിയായിരിക്കും, വെള്ളിയാഴ്ച ഒപ്പുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സർക്കാരിനെ പിടിച്ചുലച്ച അന്ന് ഒരു മന്ത്രിമന്ദിരത്തിൽ വരെ താമസിക്കാൻ ഭാഗ്യം ലഭിച്ച സോളാർ കേസിലെ നായികയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കേട്ടത്. ഉമ്മൻചാണ്ടിക്ക് അന്നത്തെ മന്ത്രിസഭയ്ക്കുമെതിരെ സരിതയെ അന്ന് ആയുധമാക്കിയവരാരും ഇന്ന് സഹായിക്കാനില്ല. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുൻ യു ഡി എഫ് സർക്കാരിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മന്ത്രിമാർക്ക് എം പിമാർക്കും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ സരിതയിൽ നിന്നും പരാതി എഴുതി വാങ്ങി അന്വേഷണ കമ്മീഷനെ വച്ച് വിവാദം സംഭവ ബഹുലമാക്കിയ CPM പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ അന്ത്യനാളുകളിലാണ് സോളാർ കേസിൽ നിന്നും ഉമ്മൻചാണ്ടിയെ കോടതി കുറ്റവിമുക്തനാക്കിയത്. അതിനുശേഷം സരിതയുടെ പ്രതാപം ഇടിയുകയായിരുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലും വെല്ലൂർ മെഡിക്കൽ കോളേജിലും മാറി മാറി ചികിത്സയിലാണ് സരിത. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, അസ്ഥികൾക്ക് ബലക്ഷയം, അങ്ങനെ കടുത്ത ശാരീരിക അസ്വസ്ഥതകൾ. ഇതിന് കാരണം തന്നെ ഇല്ലാതാക്കാൻ എതിരാളികൾ നടത്തിയ സ്ലോ പോയ്സണിംഗ് ആണോ എന്നുവരെ സരിതയ്ക്ക് സംശയമുണ്ട്. ചികിത്സാ ചെലവ് പോലും വഹിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. ആരോഗ്യ ഇൻഷുറൻസ് വഴി ചികിത്സയ്ക്ക് കുറച്ച് പണം ലഭിക്കും, പക്ഷേ അതുകൊണ്ട് ഒന്നുമാകുന്നില്ല. ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ പലരുടെയും മുന്നിൽ കൈനീട്ടി യാചിക്കുകയാണ് സരിത. ഇപ്പോൾ ചിലരൊക്കെ സഹായിക്കും, മറ്റുള്ളവർ കണ്ട ഭാഗം നടിക്കുന്നില്ല. പക്ഷേ സരിതയ്ക്ക് പരിഭവമില്ല. ആർക്ക് വേണമെങ്കിലും സരിതയെ സഹായിക്കാം. വർഷങ്ങളോളം കേരളം പറഞ്ഞു നടന്ന ആ പേരാണ് സരിത. വർഷങ്ങളോളം കേരളം ചർച്ച ചെയ്തതാണ് ചാനൽ അന്തിചർച്ചകളിൽ. വിധികൾ പലത് വിധിച്ചതാണ്. ഇപ്പോൾ ഇതാണ് സരിത എന്നാരുടെ അവസ്ഥ. ഇത്രയിലും ഒന്ന് റെഫർ ചെയ്തായിരുന്നു ഒരു അഡീഷണൽ അഡ്വൈസിന് വേണ്ടിയിട്ട്. ഒന്ന് മെഡിസിൻസ് ഒക്കെ റിഫ്രാക്ട് ആയി അടുത്ത ലൈൻ സെക്കൻഡ് ലൈൻ മെഡിസിൻസ് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അഡ്വൈസ്. ഓട്ടോയിമ്മ്യൂണാണ് എനിക്ക്. ഓട്ടോയിമ്മ്യൂൺ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, ചെവിയുടെ കേൾവി ശക്തി കുറഞ്ഞു, ഓരോ അവയവങ്ങളിൽ ഇത് ഓട്ടോയിമ്മ്യൂൺ ബാധിച്ചേക്കുവാ. എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. ഇതിന്റെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അറിയുന്നത് പോലും എന്തായതാണെന്നൊന്നും വെളിപ്പെടുത്തില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോ. ഓ, വെയിറ്റ് ലോസ് ഉണ്ട്. വെയിറ്റ് ലോസ് ഇല്ലാതെ വരില്ലല്ലോ, ട്രീറ്റ്മെന്റ് നടത്തിയല്ലേ. ആഹാരം കട്ടിയുള്ളതൊന്നും ഞാൻ കഴിക്കുന്നില്ല, അത് നമ്മുടെ ശരീരത്തിന് ബാധിക്കും. അതുകൊണ്ട്
ചെറിയ ഡയറ്റ് പ്ലാൻ ഉണ്ട്, അതനുസരിച്ച് ഡോക്ടർ നാളെ അവിടെയാണ്, മറ്റന്നാൾ അറിയാം. ഫ്രീ എത്രയും വരും? ആ ഈശ്വരൻ നടത്തുന്നെന്ന് അറിയാം. പിന്നെ ഹെൽത്ത് കാർഡ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അത് കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു വർഷം കവർ ചെയ്യും. പിന്നുള്ള സമയമൊക്കെ ഭിക്ഷ എടുക്കുന്ന പോലെ ഭിക്ഷ എടുത്ത് സഹായിക്കുന്നവര് സഹായിക്കും, സഹായിക്കാത്തവരെ കുറിച്ച് ചോദിക്കില്ല. ഞാൻ റൂമിൽ എടുത്തിട്ടുണ്ടാകാം, കാര്യം ഇവിടെ അല്ലാതെ താമസിക്കാൻ, പേഷ്യൻസിന് എന്തൊക്കെ താമസിക്കാനുള്ള ചർച്ചയുടെ വേണ്ടല്ലോ. അങ്ങനെ നിൽക്കുന്ന കാര്യം, ഒരു റൂമിന് ഇവിടെ 8500 തൊട്ടാണ്, നമ്മളിപ്പോൾ 300 താങ്ങാൻ പറ്റില്ല. രാവിലെ ഒ പി ടൈമിൽ അവിടെ പോകും, തൊട്ടടുത്ത് അവരുടെ തന്നെ അടുത്തുള്ള ക്യാമ്പസ് ഉണ്ടല്ലോ. പിന്നെ അതെ, റാണിപ്പെട്ട് എന്ന് പറയുന്ന സ്ഥലത്തല്ലേ ഇപ്പോ 800 ഒക്കെ റാണിപ്പെട്ടില്ല ഉണ്ട്. അവര് ചില ദിവസം അവിടെ കഴിക്കും, ചില ദിവസം നമ്മൾ പുറത്തുനിന്ന് അവിടെ കഴിക്കും. അവരെ വെള്ളിയാഴ്ച പുള്ളി കഴിക്കും, വെള്ളിയാഴ്ച ഒപ്പുണ്ട്.